ഹലോ കൂട്ടുകാരെ, പ്രേമകൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണിത്. ഈ മരക്കൊമ്പാണ് ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് കൊമ്പിന് പെയിൻറ് കൊടുക്കാം. വൈറ്റ് കളർ പെയിൻ്റ് ആണ് കൊടുക്കുന്നത്. മരക്കൊമ്പുമേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻ്റ് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പെയിൻ്റ് ഉണങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയിൽ പഞ്ഞി ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഫെവിക്കോളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. പഞ്ഞിയെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ട്രീനെ നല്ല ഭംഗിയുള്ള ഒരു പോട്ടിൽ ഫിക്സ് ചെയ്യാണ്. ക്രിസ്മസ് ട്രീനെ പോട്ടിൽ ഫിക്സ് ചെയ്തു. ക്രിസ്മസ് ട്രീനെ അലങ്കരിക്കാൻ ആദ്യം നമുക്ക് നക്ഷത്രം ഉണ്ടാക്കാം. ഇങ്ങനത്തെ നക്ഷത്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നക്ഷത്രം ഉണ്ടാക്കുന്നതിന് പോപ്പ് സ്റ്റിക്ക്, ബ്രഷ്, അക്രിലിക് പെയിന്റ്, ഫെവിക്കോൾ. തുണിയിൽ പശ ആവാതിരിക്കാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. 5 പോപ്പ് സ്റ്റിക്കാണ് എടുക്കുന്നത്. നക്ഷത്രത്തിൻ്റെ ഷേപ്പിലാക്കി പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. പോപ്പ് സ്റ്റിക്കിന് അധികം പൈസയില്ല. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നക്ഷത്രം ഉണ്ടാക്കാൻ സാധിക്കും. പശ ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പശയെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി പെയിൻറ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും എടുക്കാം. ഒരു സൈഡ് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങട്ടെ. അടുത്ത സൈഡും പെയിൻറ് ചെയ്യുന്നു. രണ്ട് സൈഡും പെയിൻ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻ്റ് ഉണങ്ങാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പെയിൻ്റ് ഉണങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീക്ക് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറുകളാണിതെല്ലാം. ഇനി നമുക്ക് ബോൾ ഉണ്ടാക്കാം. ബോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫോയിൽ പേപ്പർ, പേപ്പർ, കത്രിക, പെയിൻ്റ്, ബ്രഷ്. പേപ്പർ നമുക്ക് കട്ട് ചെയ്യാം. പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ബോളിൻ്റെ രൂപത്തിലാക്കുന്നു. ഫോയിൽ പേപ്പർ ആവശ്യത്തിന് കട്ട് ചെയ്യുന്നു. ഫോയിൽ പേപ്പർ ബോളിന് പൊതിയുന്നു. നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ചില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് ബോളിനെ കാണാൻ. ഞാൻ ഗോൾഡൻ കളറ് പെയിൻ്റ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റും കൊടുക്കാം. പെയിൻ കുത്തുന്നു. പറഞ്ഞു പോരാത്ത രീതിയിൽ പിൻ കുത്തണം. പെയിൻ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് പെയിൻ്റ് ചെയ്യാം. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണങ്ങട്ടെ. പെയിൻ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നൂല് കെട്ടുന്നു.
കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ടുള്ള ബോളുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീക്ക് ഉണ്ടാക്കാം. കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. A4 ഷീറ്റ് കളർ പേപ്പർ, തെർമോകോൾ ബോള്, സ്കെയില്, പെൻസിൽ, കത്രിക, ഗം, ഇവയെല്ലാം കൊണ്ടാണ് ക്രിസ്മസ് ട്രീത്ത് ഉണ്ടാക്കുന്നത്. കാർഡ്ബോർഡിന് ബിങ്ങി കൂട്ടുന്നതിന് വേണ്ടി A4 ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നു. A4 ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാം. പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിക്കുന്നതിന് വേണ്ടി പേപ്പർ കഷ്ണങ്ങളാക്കുന്നു. 4 സെൻറ്റിമീറ്റർ നീളം, 2 സെൻറ്റിമീറ്റർ വീതി. പേപ്പറെല്ലാം വരച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പച്ച കളർ പേപ്പറും ഇതുപോലെ കട്ട് ചെയ്യാം. പച്ച കളർ പേപ്പറും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടിക്കുന്നു. ഇതുപോലെ പച്ചയും ഒട്ടിക്കുന്നു. ക്രിസ്മസ് ട്രീത്തിന് മോടി കൂട്ടുന്നതിന് വേണ്ടി ബോ ഉണ്ടാക്കുന്നു. 16 സെൻറ്റിമീറ്ററിൽ സമചതുരം കട്ട് ചെയ്യുന്നു. സമചതുരത്തെ ത്രികോണ ആകൃതിയിൽ മടക്കുന്നു. തിരിച്ച് ത്രികോണാകൃതിയിൽ മടക്കുന്നു. ഒരു ഭാഗം കട്ട് ചെയ്യുന്നു. ഈ ഭാഗത്തു നിന്നും ഈ ഭാഗത്തു നിന്നും കുറച്ച് കട്ട് ചെയ്യുന്നു. ഇവിടെ വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടെയും കട്ട് ചെയ്യുന്നു. സെൻറ്ററിലെ പശ തയ്ക്കുന്നു. ഇങ്ങോട്ടേക്ക് ഇത് മടക്കുന്നു. ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇതുപോലെ അപ്പുറത്തെ സൈഡും കട്ട് ചെയ്യുന്നു. ഇവിടെ പശ ഒഴിക്കുന്നു. ഇതുപോലെ 4 സൈഡും ഒട്ടിക്കുന്നു. ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്യുന്നു. രണ്ട് ഭാഗത്തെയും ചെറിയ ത്രികോണം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡും കട്ട് ചെയ്യുന്നു. നമ്മുടെ ബോ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് സൈഡിലെ പശ തേക്കുന്നു. നമുക്ക് റീത്ത് അലങ്കരിക്കാം. ബോളാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ ക്രിസ്തുമസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ നമ്മുടെ ക്രിസ്തുമസ് ട്രീനെ അലങ്കരിക്കാം. ക്രിസ്മസ് ട്രീ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് റീത്ത് ഫിക്സ് ചെയ്യാം. ക്രിസ്മസ് റീത്തിന് ഡബിൾ ടേപ്പിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. LED ബൾബ് ഇട്ട് ക്രിസ്മസ് ട്രീനെ അതിമനോഹരമാക്കാം. ക്രിസ്മസ് ട്രീമ് LED ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്രിസ്മസ് ട്രീ ഒരുക്കി തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.